നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഇവിടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ചൂഷണങ്ങളും പീഡനങ്ങളും സാമ്പത്തികമായുള്ള ചൂഷണങ്ങൾ വരെ പരിശോധിക്കുന്നതിനും അത് അന്വേഷിക്കുന്നതിനുമായി ജസ്റ്റിസ് ഹേമ കമ്മീഷൻ രൂപീകൃതമായി. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. ഇതുവരെ ആ റിപ്പോർട്ട് പുറം ലോകം കണ്ടിട്ടില്ല, ചർച്ച ചെയ്തിട്ടില്ല. കാരണം അതിൽ ഉൾപ്പെട്ട പല സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ പലരുടെയും ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ മുഖം പിച്ചി ചീന്തുന്ന അല്ലെങ്കിൽ അവരുടെ തനിനിറം പുറത്ത് കാണിക്കുന്ന സ്ത്രീ പീഡകന്മാരെ എല്ലാം തുറന്നു കാണിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കാം അത്. അതുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ സജീച്ചറിയാൻ മിണ്ടാതിരിക്കുന്നത് എന്ന് തോന്നുന്നു. അറിയില്ല, നമുക്ക് റിപ്പോർട്ട് നമ്മൾ കണ്ടില്ലല്ലോ. ഇത്തരം കമ്മീഷൻ റിപ്പോർട്ടുകളൊക്കെ തന്നെ ഇത് ഈ കമ്മീഷനെ വെക്കുന്നത് അതൊക്കെ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചാണ് ഇത്തരം കമ്മീഷനുകൾക്ക് ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത്, അവർക്ക് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, സ്റ്റാഫിനെ വെക്കുന്നത് ഒക്കെ. അതൊക്കെ ജനങ്ങളുടെ പണമാണ്. ഈ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടിയും ഉണ്ടായിട്ടില്ല. അത് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സിനിമാ മേഖലയിലെ നിരവധി സ്ത്രീകൾ, പ്രവർത്തിക്കുന്ന നിരവധി സ്ത്രീകൾ ഞങ്ങളെ ബന്ധപ്പെടുകയും ഞങ്ങളോട് കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത ഞാൻ ചെയ്തിരുന്നു. ശക്തമായ പ്രതികരണങ്ങളാണ് ഈ വാർത്തയ്ക്കുണ്ടായത്. പൊതുജനങ്ങൾ ധാരാളം പേർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. സ്ത്രീകൾ ഒരുപാട് പേർ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരണം, അത് ഏത് പൊന്നുമോൻ്റെ ആയാലും മുഖംമൂടി വലിച്ചു ചീന്തണം, അവർക്കെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാകണം എന്ന തരത്തിലുള്ള അഭിപ്രായമാണ് പ്രേക്ഷകർ അന്ന് ഞങ്ങളുടെ വാർത്തയ്ക്ക് കമൻറ്റുകളായും അല്ലെങ്കിൽ ഞങ്ങളുടെ ഓഫീസിലേക്ക് ഫോൺ വിളികളായും മറ്റും രേഖപ്പെടുത്തിയത് അറിയിച്ചത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചെലവ് കണക്കിൻ്റെ ഒരു ഏകദേശ രൂപരേഖ പുറത്തു വന്നിരിക്കുന്നു. വിവരാവകാശ രേഖ പ്രകാരമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. ജസ്റ്റിസ് ഹേമ കമ്മീഷനായി സർക്കാർ ചെലവാക്കിയത് 1 കോടിയിലധികം രൂപയാണ് എന്ന വിവരാവകാശ രേഖയാണ് പുറത്തു വരുന്നത്. റിപ്പോർട്ട് സമർപ്പിച്ച് 2 വർഷം കഴിഞ്ഞിട്ടും യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്ന വിമർശനങ്ങൾക്കിടെയാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. ഈ 2017 കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ആ സമയത്താണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 1,06,55,000 രൂപയാണ്, അതായത് ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി 1,06,55,000 രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് സർക്കാർ ചെലവാക്കിയത് അല്ലെങ്കിൽ വെറുതെ കളഞ്ഞത് എന്ന് തന്നെ പറയാം. കാരണം ഈ ജസ്റ്റിസ് ഹേമയും അതുപോലെ തന്നെ സിനിമ പ്രമുഖ നടി ശാരദയും അതുപോലെ ഒരു മുൻ റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥയും ഒക്കെ ചേർന്ന കമ്മീഷനാണ്. ഇവരുടെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ 1,06,55,000 രൂപ ചെലവഴിച്ചത്. അതുപോലെ തന്നെ സാംസ്കാരിക വകുപ്പിൽ നിന്നാണ് ഈ ഒരു വിവരം കിട്ടിയിരിക്കുന്നത്. അതുപോലെ 1,03,222 രൂപ ജസ്റ്റിസ് ഹേമ തന്നെ ശമ്പളമായി കൈപ്പറ്റി. പ്രമുഖരുടെ അടക്കം പേരുള്ളതിനാലാണ് സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടാത്തത് എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് ഈ ഒരു കോടികളുടെ ഈ കണക്ക് പുറത്തു വരുന്നത്. ഇങ്ങനെ കോടികൾ മുടക്കി കമ്മീഷനെ വച്ചിട്ട് എന്താണ് പ്രയോജനമുണ്ടായത്? ഇങ്ങനെ പല കമ്മീഷനുകളെയും ഇവിടെ വെച്ചിട്ടുണ്ട്. പലതും അന്വേഷിക്കാനായിട്ടൊക്കെ ഒരുപാട് കമ്മീഷനുകളെ വയ്ക്കും. കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ആർക്കെങ്കിലും ഇതുപോലെ കമ്മീഷൻ ഓഫീസിൽ ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവർക്ക് ജോലി നൽകുകയും അവർക്ക് താൽക്കാലിക അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും ശമ്പളം നൽകുകയും ഒക്കെ ചെയ്ത് കുറേ പൈസ പൊടിക്കുന്നതല്ലാതെ ഇത്തരം കമ്മീഷനുകളുടെ പ്രസക്തി എന്താണ്? അല്ലെങ്കിൽ ഈ കമ്മീഷൻ്റെ, ഹേമ കമ്മീഷൻ്റെ പ്രസക്തി എന്താണ്? അത് അങ്ങനെ വച്ചതുകൊണ്ട്, അങ്ങനെ അന്വേഷണം നടത്തിയതുകൊണ്ട് ഇവിടുത്തെ സിനിമാ മേഖലയിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും അനുഭവിക്കുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? വേണ്ട, ഈ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ? ഈ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടി മുമ്പോട്ട് പോയോ? ഈ കമ്മീഷൻ റിപ്പോർട്ട് ഒന്ന് തുറന്നു നോക്കിയോ? എന്തിനാണ് ഇങ്ങനെ ജനങ്ങളുടെ പണം ധൂർത്തടിക്കുന്നത്, ജനങ്ങളുടെ പണം വെറുതെ കളയുന്നത്? പാവങ്ങൾ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും കൂലിവേല ചെയ്തും നികുതി അടയ്ക്കുന്ന പണമാണ് ഈ വാരി വാരി എറിയുന്നത്. നാണം എന്ന് പറയുന്ന ഒരു സംഭവമേ ഈ സർക്കാരിൻ്റെ അജണ്ടയിലോ നിഘണ്ടുവിലോ ഇല്ല എന്ന് തോന്നുന്നു.